മഹാറാണി സിൽക്സ് നിലമ്പൂർ, മഹാറാണി സിൽക്സ് നിലമ്പൂർ. പോരൂർ പാലക്കോട് റേഷൻ കടയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അറവ് മാലിന്യം നിക്ഷേപിച്ച സംഘം നാട്ടുകാരുടെ പിടിയിൽ. 3 ബൊലേറോ പിക്കപ്പിലാണ് സംഘം പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലേക്ക് കുഴിച്ചിടാനായി അറവ് മാലിന്യങ്ങളുമായി എത്തിയത്. തിരികെ മടങ്ങിയ സംഘത്തെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സമാന രീതിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് 5 വണ്ടി അറവ് മാലിന്യവുമായി എത്തിയവരെ നാട്ടുകാർ പിടികൂടിയിരുന്നു. അന്ന് ഉടമ സ്റ്റേഷനിൽ വെച്ച് ഇത് ആവർത്തിക്കില്ലെന്ന ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ഉടമ ഉറപ്പ് ലംഘിച്ചതായും കുഴിച്ചുമൂടിയ മാലിന്യങ്ങൾ തിരികെ കൊണ്ടുപോകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവം എന്താണെങ്കിൽ, ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പ് ഇവിടെ ഈ നാട്ടിൽ മുഴുവൻ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഞങ്ങളിത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മളെ വീടും പരിസരമൊക്കെ നോക്കി അല്ലെങ്കിൽ വല്ല പന്നികളോ അല്ലെങ്കിൽ വല്ല മൃഗങ്ങളോ ചത്തുക്കണോ നോക്കാൻ വേണ്ടി എല്ലാവരും എല്ലാ ഭാഗം പരതലും തപ്പലൊക്കെ ആയിട്ട്, പക്ഷേ യാതൊരു ഐഡിയയും കിട്ടിയില്ല. അതിലാണ് പിന്നെ ആരോ ഒരാൾ പറഞ്ഞ ആടിനെ മേക്കാൻ വരുന്ന ഒരാളെന്തോ പറഞ്ഞു ഇവിടെ കോഴി വേസ്റ്റ് തട്ടിയിരിക്കുന്നത്. അതിൽ ചെന്ന് നോക്കുമ്പോൾ കണ്ടമാനം അതേമാതിരി തന്നെ 2-3 ഈ വന്ന വണ്ടിക്ക് അതേമാതിരി തന്നെ അല്ലേ കോഴി വേസ്റ്റും അവിടെ ഒരു കുഴിയൊക്കെ കുത്തിയിട്ട് മൂടാതിട്ട് പോയിക്കണം. അതിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ പോലീസ് അനുഭാവപൂർവ്വം പരിഗണിച്ചു. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. ഓരോ തന്നെ കാര്യങ്ങൾക്ക് വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീം സാഹിബിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നമ്മളോട് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കാം. അതിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഇതിൽ വണ്ടി കയറി പോകുന്നത് ഒരാൾ കണ്ടു. കണ്ടപ്പോൾ ഇൻഫർമേഷൻ തന്നപ്പോൾ ഈ വീട്ടിലെ ആളുകളൊക്കെ കൂടി ഇവിടെ തടഞ്ഞു വെച്ചു. അപ്പം അതിനൊരു തട്ടിയിട്ട് പോരുകയാണ്. അപ്പോൾ പിന്നെ ഒരു വാണിംഗ് കൊടുത്ത സ്ഥിതിക്ക് വീണ്ടും 3 വണ്ടിക്ക് വളരെ കൂളായിട്ട് ഇവിടെ തട്ടിപ്പോരാന്ന് പറഞ്ഞാൽ വേറെ ഏതൊരു നാട്ടുകാരാണെങ്കിലും അത് പ്രതികരണം അങ്ങനെ ആവില്ല. അവരെ കൊണ്ട് കോരിക്കും. രാത്രി 12 മണിയോടെയാണ് 3 വണ്ടികൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെത്തിയത്. ഇത് വഴിയിൽ വെച്ച് കണ്ടവരാണ് നാട്ടുകാർക്ക് വിവരം നൽകിയത്. തുടർന്നാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. ഇന്നലെ രാത്രി ഒരു 12:30 മണിയാകുമ്പോഴാണ് ഇതിലിങ്ങനെ വണ്ടി വരുന്നുണ്ട് എന്ന് നമ്മളെ നാട്ടിൽ നിന്ന് പച്ചക്കറി ലോഡ് ഏറ്റു പോകുന്ന 2 ചെക്കന്മാരുണ്ട്. അവരിങ്ങനെ വണ്ടി ഇങ്ങോട്ട് പോകുന്നിക്കണമെന്ന് പറഞ്ഞ് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുത്തെ ഈ വീട്ടുകാരനാണ് ഇവിടെ റഫീഖ്. ഓന് വിവരം കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ വണ്ടി ആണ്ട് കയറി പോവാണ് 3 വണ്ടി. അപ്പോൾ ഓനെ എല്ലാവരും പറഞ്ഞു ഈ ചെക്കന്മാരും വന്നിട്ട് വണ്ടി ഇവിടെ തടഞ്ഞിട്ടു. തടഞ്ഞിട്ടിട്ട് പിന്നെ പോലീസിന് വിവരം അറിയിച്ചു ഒരു ഡ്രൈവറാണ്ട് കൊണ്ടുപോയിട്ടുണ്ട് വണ്ടിയർക്ക്. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഈ ഡ്രൈവർമാരെ കൊണ്ടുപോയിങ്ങാണ്ടേ ഒരു പ്രശ്നമാക്കിയോണ്ട് ഇത് കാര്യമല്ല. കേസ് അതിന് നമുക്ക് ഇതിവിടെ ഇനി ഇത് ഇവിടെ ഇടാതെക്കല്ലേ. ഓല് പറയണത് പ്രൈവറ്റ് സ്ഥലമാകുമ്പോൾ ചിലപ്പോൾ ഇത് ഇടാൻ അനുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അനുമതിയും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റ് സ്ഥലമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ ഇതിനെ ലഘൂകരിക്കാൻ നമ്മൾ സമ്മതിക്കൂല. എന്നാൽ പോലീസ് നടപടിയിൽ നാട്ടുകാർ തൃപ്തരല്ല. കർശന നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. സ്ഥലം ഉടമയ്ക്കെതിരെയും നിയമ നടപടി എടുക്കണമെന്ന നാട്ടുകാർ പറയുന്നു. ഒരു ഈ ഒരു സ്വകാര്യ വ്യക്തിൻ്റെ തൊടുവിൽ ഇത് കൊണ്ടുവരൽ തുടങ്ങിയിട്ട് 2 ദിവസമായി. പക്ഷേ ഇതൊരു ദിവസം പോലീസ് പിടിച്ചതാണ്. പോലീസ് പിടിച്ച് അന്ന് മേളിൽ ഇത് ആവർത്തിക്കൂല എന്നുള്ള എഗ്രിമെൻറ്റ് പ്രകാരം ആണ് ഇവർക്ക് അന്ന് വണ്ടി വിട്ടുകൊടുത്തത്. അന്ന് ഈ പരിസരവാസികളിൽ ഉൾപ്പെടെ എല്ലാ ആളുകളോട് കാല് പിടിച്ചാണ് പറഞ്ഞത് ഒരിക്കലും ഇനി ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നുള്ളത്. പക്ഷേ ഇത് ഏറ്റവും വലിയൊരു തമ്മാളിത്തരാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാ. പിടികൂടിയ 3 വാഹനങ്ങൾ നാട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വാഹനം ഓടിച്ചവർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് അറിയിച്ചു. നീതി ലഭിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ പോരൂർ. സാറ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ.